വർത്തമാന കാലഘട്ടത്തിൽ വിവാഹമോചനം ധാരാളമായി നടക്കുന്നുണ്ട് അതൊരു പക്ഷേ മധ്യവർഗ കുടുംബങ്ങളിലോ അതിൻ്റെ താഴെയുള്ള ഇടങ്ങളിലോ നടക്കുന്നതാണ് സമൂഹത്തിൽ എല്ലാവരും അറിയുന്നത് ഒരു അപ്പർ ക്ലാസ്സിൽ നടക്കുന്ന വിവാഹമോചനങ്ങളെക്കുറിച്ച് നാം അറിയാതെ പോവുകയാണ് ഇവിടെ പലതിലും ട്രെൻഡ് സൃഷ്ടിക്കുന്നത് പോലെ ഈ വിവാഹമോചനത്തിന് ഊക്ക് പകരാൻ അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗമാണ് ശരിയെന്ന് തെളിയിക്കാൻ വേണ്ടി പെൺകുട്ടികളെ മനോരോഗികളാക്കുന്ന ഒരു പ്രവണതയും അതിനുവേണ്ടി പ്രത്യേകമായി സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്ന കൗൺസിലർമാരും അതിനുവേണ്ടിയുള്ള ഏജൻ്റുമാരും ഒക്കെ ഇന്ന് നിലവിലുണ്ട് എൻ്റെ പ്രദേശത്തിനടുത്ത് ഒരു ചെറിയ ഏരിയയിൽ സമാനമായ നാല് സംഭവങ്ങളാണ് ഉണ്ടായത് അതിനെ സംബന്ധിച്ചൊരു സുഹൃത്ത് രണ്ട് ദിവസമായി അതിൻ്റെ വിശദാംശങ്ങൾ എന്നോട് പറയുകയാണ് സത്യത്തിൽ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ബീഫ് കിട്ടാത്തതിന് വെടിവെച്ച് കൊല്ലുന്ന കാലത്ത് ഇനി ഇതും കൂടി സഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഉണർത്താൻ വേണ്ടി മാത്രമാണ് നിങ്ങളോടിത് സംസാരിക്കുന്നത് പെൺകുട്ടികളുള്ള രക്ഷകർത്താക്കളും പെൺകുട്ടികളും പ്രത്യേകം ഓർത്തിരിക്കുമല്ലോ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നത് ജീവിതം ഭൂമിയിലാണ് നിലനിൽക്കുന്നത് എന്നാൽ ഇന്നത്തെ വിവാഹങ്ങളിൽ ആ വിവാഹ ചടങ്ങുകളും അതിലെ ആഭരണ സമ്പത്ത് കൈമാറ്റവും സ്വർഗ്ഗം തന്നെ ഭൂമിയിൽ സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് നടക്കുന്നത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ ആനയ്ക്കെടുപ്പ് സ്വർണം ഏറ്റവും മേൽത്തരം വാഹനം അതുമായി ബന്ധപ്പെട്ട പ്രകടനപരത തിളക്കം എന്നുവേണ്ട ഒരുപാടൊരുപാട് സംഗതികൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ടോട്ടലായി ഇവൻ്റ് മാനേജ്മെൻ്റ് ഏജൻസികൾ തന്നെ നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന അവർ നിർദ്ദേശിക്കുന്ന ഡ്രസ് കോഡും അവർ നിർദ്ദേശിക്കുന്ന ചലനങ്ങൾ പോലും ക്രമീകരിക്കുന്ന തരത്തിലേക്ക് വിവാഹമൊക്കെ എത്തിയിട്ടുണ്ട് എത്ര ആഡംബരത്തോടെയും ആഴത്തിലുമാണോ ഇത്തരം വിവാഹങ്ങൾ നടക്കുന്നത് അതിന് വിപരീതമായി വളരെ പൊടുന്നതിനെ നിസ്സാര കാര്യങ്ങൾക്ക് വിവാഹമോചനം സംഭവിക്കുകയും അല്ലെങ്കിൽ അകന്നു കഴിയുകയും ചെയ്യേണ്ടി വരുന്ന സ്ഥിതിയും വ്യാപകമായുണ്ട് അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ആഡംബര വിവാഹങ്ങളിലാണ് എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടാണ് ആഡംബര വിവാഹങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ആ കൈമാറുന്ന പണത്തിൻ്റെയോ സ്വർണത്തിൻ്റെയോ കുഴപ്പമല്ല പക്ഷേ അത് കൈമാറാനുള്ള ആർത്തിയും പ്രകടനപരതയും ആ പിടിച്ചു വാങ്ങാനുള്ള അതിൻ്റെ ഒരു ആക്രാന്തവും ഒക്കെയൊക്കെ ഈ രക്ഷകർത്താക്കൾക്കിടയിലുണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ ഈ കല്യാണം കഴിക്കുന്നവർക്കിടയിലുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണല്ലോ ഇത്തരം സംഗതികൾ ഇത്ര പൊടിപൂരമായി നടക്കുന്നത് അപ്പോൾ ആ മനസ്സ് കല്യാണം കഴിഞ്ഞാലും അവർക്കുണ്ടാവും ആ കുടിലത കല്യാണം കഴിഞ്ഞാലും അവർക്കുണ്ടാവും അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ എന്നും അവരോടൊപ്പം ഉണ്ടാകും അതുകൊണ്ടാണ് ചിലരൊക്കെ ഈ വിവാഹവേളയിൽ തന്നെ ചിലരുടെയൊക്കെ തന്ത്രങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ഈ വിവാഹത്തിന് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്നത് ഞാനിത് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല വിവാഹമോചനം ഇന്ന് ധാരാളമായി നടക്കുന്നു ആ നടക്കുന്ന വിവാഹമോചനത്തിനൊരു പിൻബലമേകുവാൻ വളരെ ആസൂത്രിതമായി പെൺകുട്ടികളെ മനോരോഗികളാക്കുന്ന ഒരു പ്രക്രിയ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും തരത്തിൽ പരസ്പരം വഴക്കുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒത്തുചു പോകാൻ കഴിയാത്ത ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെൺകുട്ടികൾക്ക് ഉറക്കം നഷ്ടപ്പെടാം അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള തലവേദനയോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകുമ്പോൾ വളരെ തന്ത്രപരമായി സ്നേഹത്തോടെ ഈ പെൺകുട്ടിയെ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കൊണ്ടു ചെന്ന് ഒ പി ടിക്കറ്റ് എടുത്ത് കാണിച്ച് അദ്ദേഹം കുറിക്കുന്ന മരുന്നുകൾ സൂക്ഷിച്ചു വച്ച് അദ്ദേഹം എഴുതുന്ന ചില കൗൺസിലർമാരെടുത്ത് ചെന്ന് അവർക്ക് ചില ഉടായ്പകളൊക്കെ അവിടെ നടത്തി ഈ കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള തരത്തിൽ സർട്ടിഫിക്കറ്റ് വാങ്ങി കൈവെക്കുന്ന ഒരു പ്രവണതയുണ്ട് ഞാനത് പറഞ്ഞത് കേവലം എൻ്റെ സങ്കല്പത്തിൽ നിന്നല്ല സമാനമായ നാല് സംഭവങ്ങൾ എൻ്റെ പ്രദേശത്തിന് അടുത്ത പ്രദേശത്തുണ്ടായി അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇതുപോലൊരു പ്രശ്നത്തിൽ വളരെ മാന്യമായ വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ കല്യാണം കഴിഞ്ഞപ്പോൾ മറ്റെന്തോ കാരണങ്ങളാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആക്രാനന്ദമിമാരായ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടാതെ തുടങ്ങി ഇതിനെ ചെറുത്തു നിൽക്കാൻ കഴിയാത്ത ആണും പെണ്ണും കെട്ടവന്മാരായ കുറെ ഭർത്താക്കന്മാരുമുണ്ട് കാരണം ഇത്തരം രോഗങ്ങൾ മാതാപിതാക്കൾക്കുണ്ടെന്ന് നന്നായി തിരിച്ചറിയാവുന്ന എവരാണ് പലപ്പോഴും ഇതിനെ പ്രതിരോധിക്കേണ്ടത് ആര് കല്യാണം കഴിക്കുന്ന മീശയും താടിയുമൊക്കെ അബദ്ധത്തിലല്ലാതെ ലഭിച്ചിട്ടുള്ള ആണുങ്ങൾ പക്ഷെ അവന്മാർ കൂടി ഈ മാതാപിതാക്കളോടൊപ്പം ചേർന്ന് കളിക്കുമ്പോഴാണ് ഈ നാടകം ഗംഭീരമാകുന്നത് എന്നിട്ട് ഈ പെൺകുട്ടിയെ സ്നേഹപൂർവ്വം ഒരു ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടു ഈ പ്രയാസങ്ങളൊക്കെ പറയുന്നു എന്നിട്ട് പലപ്പോഴും ഈ മാനസിക രോഗമുള്ളവർക്ക് ഒരു പരിമിതി പറയാൻ കഴിയുന്നത് അവർ കേൾക്ക പറയാൻ കഴിയില്ല അല്ലെങ്കിൽ അവരോട് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് രഹസ്യമായി കുറേ കാര്യങ്ങൾ ഈ ഡോക്ടർമാരോട് പറയുന്നു ആ ഡോക്ടർമാർ ഡോക്ടർമാരെന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആ കേസിൽ ഉടനെ കൗൺസിലിങ്ങിന് എഴുതുന്നു കൗൺസിലർമാരെടുത്ത് കൊണ്ടുവരുമ്പോൾ ഒരു മണിക്കൂറത്തേക്ക് സംസാരിക്കുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണത്രേ ഞാനൊക്കെ കൗൺസിലിംഗ് നടത്തിയിട്ട് അഞ്ഞൂറ് രൂപയൊക്കെയാണ് ആകെ വാങ്ങിച്ചിട്ടുള്ളത് ചിലരാരും തരാറുമില്ല ഞാൻ ചോദിക്കാറുമില്ല പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം ഒരു മണിക്കൂറിന് വാങ്ങി ഒന്നോ രണ്ടോ കൗൺസിലിങ്ങിന് ശേഷം ഈ ചെറുക്കൻ്റെ വീട്ടുകാരുമായി ഒത്ത് ഈ പെൺകുട്ടിക്ക് മാനസിക രോഗമാണെന്നുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുകയാണ് എന്നിട്ട് അത് നേരെ കോടതിയിൽ ഹാജരാക്കി ഒരു പെൺകുട്ടിയുടെ വിവാഹമോചനം നടത്തുന്നു എന്ന് മാത്രമല്ല അവളെ എല്ലാ കാലത്തേക്കും ഒരു മാനസിക രോഗിയാക്കി മാറ്റുന്ന വളരെ ക്രൂരമായ ഒരു ഏർപ്പാട് ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് കല്യാണം കഴിച്ചു വിട്ട് കഴിയുന്ന പെൺകുട്ടികളെ ഉപേക്ഷിച്ച് കളയരുത് രക്ഷകർത്താക്കൾക്ക് പിന്നെയും ഉത്തരവാദിത്തമുണ്ട് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാനോ അവളിലൂടെ വേറെ ആരെങ്കിലുമായി പ്രവർത്തിക്കാനോ അല്ല അവൾക്ക് അവൾക്കെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് അവളുടെ പ്രയാസങ്ങൾ കേട്ട് അതിനുള്ള പരിഹാരം നിങ്ങൾ കാണണം ഇത്തരം തന്ത്രശാലികളായ ആളുകളുടെ ചൂണ്ടയിൽ കൊരുത്തിടുന്ന ഇരകളായി ഈ പെൺകുട്ടികളെ വിട്ടുകൊടുത്ത് കളയരുത് എന്നുള്ളതാണൊരു കാര്യം രണ്ടാമത്തെ കാര്യം മുച്ചൂടും കൂടി ഈ കല്യാണ സമയത്ത് ഈ കോന്തന്മാർക്ക് കൊടുത്തു കളയരുത് യവന്മാർ മാനസിക രോഗിയാണോ അതോ ഈ പറയുന്നത് പോലെ ആണും പെണ്ണും കെട്ടവന്മാരാണോ പെൺകൂസന്മാരാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഇതെല്ലാം നൽകാനായി ഇത് കാണുന്നതിന് മുമ്പ് തന്നെ അവൻ പളങ്കുപോലിരിക്കുന്നു ഒരു ഡിഗ്രിയും കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് മുതലും വകയും ഉണ്ടെങ്കിൽ പിന്നെ മുഴുവൻ ശങ്കും കൂടി പറിച്ചു കൊടുത്തിട്ട് അവസാനം ഏതെങ്കിലും കടക്കാരന് ഡെപ്പോസിറ്റ് കൊടുത്തതാണെങ്കിൽ അവിടെ പോയി വഴക്കിടുകയെങ്കിലും ചെയ്യാം ഇത് തിരിച്ചു ചോദിക്കുമ്പോൾ ഇതൊന്നും കിട്ടുകയും ഇല്ലെന്ന് മാത്രമല്ല മകളെ മാനസിക രോഗിയാക്കി ആയിരിക്കും തിരിച്ചു തരിക അതുകൊണ്ട് ഓരോ രക്ഷകർത്താക്കളും പ്രാർത്ഥിക്കേണ്ടത് വലിയ കൊമ്പൻമീശക്കാരായ ഈ ഭൂമിയിൽ സമ്പന്നതയുടെയും അധികാരത്തിൻ്റെയും ഒക്കെ അടയാളങ്ങളുള്ള ആൺമക്കളെ മരുമക്കളായി എന്നല്ല മറിച്ച് തൻ്റെ മക്കളെ സ്നേഹപൂർവ്വം സന്തോഷത്തോടെ നോക്കുന്ന നല്ലവന്മാരായ പാവപ്പെട്ടവന്മാരെ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ കിട്ടുമ്പോൾ സന്തോഷിക്കുകയും വേണം അല്ലാതെ വലിയ പൊന്നൊരുക്കുന്ന കോട്ടയിലെ സുൽത്താനെ കിട്ടിയതുപോലെ കല്യാണ സമയത്ത് തുള്ളിച്ചാടി അവസാനം നാട്ടുകാരോടും വീട്ടുകാരോടും പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് യവൻ ഭ്രാന്തനോ അല്ലെങ്കിൽ രഹരി ഉപയോഗിക്കുന്നവനോ ഇത് രണ്ടുമല്ലെങ്കിൽ ഇതിനേക്കാൾ വിഷമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ മാതാപിതാക്കളോടൊപ്പം ചേർന്ന് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നവനോ ആയി തീർന്നാൽ ആരോടും പോയി പറയാൻ കഴിയില്ല എന്ന വസ്തുത കൂടി ഓർത്തിരിക്കേണ്ടതാണ് ഏതായാലും ഈ സംഭവത്തിൽ അതിൽ ബന്ധപ്പെട്ട ആൾ ശക്തനായതുകൊണ്ടും അയാൾ ഒരു നീതിമാനായതുകൊണ്ടും ഈ കൗൺസിലറെ ഉൾപ്പെടെ അയാൾ കൈകാര്യം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ ബാക്കി വിവരങ്ങൾ പിന്നീട് പറയാം